கடலாண்டி மறுதீரம் தேடி அவரிங்கரையத்திய நேரம் அக்கறை எந்தொரு பேதம் இவிடொளி அம்பும் குதிகாலும் மாற்றம் மூக்கில்லா நாட்டில் பொங்கச்சை கூட்டில் பொறிமூக்கன் ராஜன் மறுநாட்டில் பொடிபூரம் மூக்கில்லா நாட்டில் பொங்கச்சை கூட்டில் பொறிமூக்கன் ராஜன் விஜித்ரம் மலையாளி என்னும் கமையுட கோலம் ஏஷணி சீலம் വിദേശം വിചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. പവിത്രമായ മംഗല്യപ്പട്ടുമായി തിരുവല്ലയെ പട്ടണിയിക്കുന്നു ശ്രീ വിജയലക്ഷ്മി സിൽക്സ് തിരുവല്ല. താൻ ഈ പഴങ്കഥയൊക്കെ നിർത്തിയിട്ട് ആ നോട്ടീസ് ഒന്ന് വായിക്കടൂ. വായിക്കാം, അതിനെന്താ? എന്നാ പിടിച്ചോ. മലബാർ അസോസിയേഷൻ പ്രൗഡ്ലി പ്രസന്റ് സ്റ്റാർ നൈറ്റ്. മലബാർ അസോസിയേഷന്റെ ധനശേഖരണാർത്ഥം നടത്തുന്ന താരനിശയിൽ മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ടും ജീവിച്ചിരിക്കുന്ന ഇതിഹാസവുമായ സുനിൽ കുമാറും മറ്റ് പ്രഗത്ഭ താരങ്ങളും പങ്കെടുക്കുന്നു. സ്ഥലം ഡാളസ് ജൂബിലി ഹാൾ. സമയം ശനിയാഴ്ച വൈകിട്ട് 6 മണി. എന്താ പോരെ, അതോ ഇനിയും വായിക്കണോ? എന്താണാവൂ കൂലങ്കഷമായിട്ടൊരാലോചന? ഇവിടോ നമ്മൾ ആർക്കെങ്കിലും ഒരു പൊന്നാടയോ അവാർഡോ കൊടുത്തിട്ട് കുറച്ച് മാസമായില്ലേ? കുറച്ച് മാസം? 3 മാസം മുമ്പല്ലേ 4 നാടകത്തിൽ അഭിനയിച്ചിരുന്ന നമ്മുടെ ജോയി കുളത്തെങ്കലിനെ നാടകാചാര്യൻ അവാർഡ് കൊടുത്തത്. അതിന് തരാവുന്ന പറഞ്ഞ കാശിന്റെ പകുതി ഇനിയും കിട്ടിയിട്ടില്ല. 2 മാസം കൂടുമ്പോഴേലും ഒരവാർഡ് കൊടുക്കുന്ന പടം പത്രത്തിൽ വന്നില്ലെങ്കിലേ നമ്മുടെ സംഘടനയെ അടച്ചുപൂട്ടിയെന്ന് നാട്ടുകാർ വിചാരിക്കും. ഇതൊക്കെ ആയാലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന 50 പൊന്നാടയും തീർന്നോ? അതോ ഇരിപ്പുണ്ടോ ഇനി? ഓ, അതിനിയും 4-5 എണ്ണം കൂടെ കാണും. സംഘടന തുടങ്ങിയിട്ട് 10-12 വർഷം ആയെങ്കിലും അഗസ്റ്റിനാണ് അന്നു മുതൽ ഇന്ന് വരെ അതിന്റെ പ്രസിഡന്റ്. നാട്ടുകാർ ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ കൊടുക്കുന്ന ന്യൂസിൽ പ്രസിഡന്റ് അഗസ്റ്റിൻ എന്നെഴുതുന്നതിന് പകരം കലാവേദിക്ക് വേണ്ടി അഗസ്റ്റിൻ എന്നെഴുതുന്നത്. എന്നോടാ കളി. കേട്ടോ മനേജെ, ഈ രാഷ്ട്രീയത്തിലാണേലും സംഘടനയിലാണേലും ഇടിച്ചങ്ങ് കയറണം, അല്ലെങ്കിലേ എന്നും ഇങ്ങനെ താഴെ നിൽക്കത്തേ ഉള്ളൂ. എന്നാലും ഇതൊരൊറ്റയാൻ സംഘടനയാണെന്നാ നാട്ടുകാർ പറയുന്നത്. ആൾക്കാരെന്തു പറഞ്ഞാലും ഈ സ്വാധീനവും ആൾബലവും ഉണ്ടെന്ന് പറയുന്ന സംഘടനകളെ കഴിഞ്ഞും ന്യൂസ് പത്രത്തിൽ വരുന്നത് കലാവേദിയുടെ തന്നെയാണ്. അത് അഗസ്റ്റിന് എഡിറ്റർ ആയിട്ടുള്ള പത്രത്തിലാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്റെ പത്രത്തിൽ മാത്രമല്ല മറ്റു പത്രങ്ങളിലും വരുന്നുണ്ട്. ചേടാ, എന്റെ കൂടെ നിന്നിട്ട് താൻ എനിക്കിട്ട് വര പണിയുക? എന്താണ് അറിയത്തില്ല, എനിക്ക് 2 എണ്ണം അകത്ത് ചെന്നാല് അകത്ത് കിടക്കുന്ന സത്യങ്ങളൊക്കെ ചാടി പുറത്തു വരും. അതെന്റെ ഒരു വീക്ക്നെസ്. അത് പോട്ടെ, സുനിൽ കുമാറിനെ ഒന്ന് കിട്ടണം. ഒരു അവാർഡ്, ഡിന്നറ്, കൂടെ നിന്ന് 2 ഫോട്ടോ. ഡിന്നറ് വേണോ? ചെലവാ. ഡിന്നർ വേണം. ഇല്ലേ ആള് കൂടത്തില്ല. അല്ല, ഇപ്പൊ എന്തിനും ഏതിനും ഈ ചാപ്പാട് കൊടുത്തു കൊടുത്ത്. ഇപ്പൊ ചാപ്പാടില്ലെങ്കിൽ ആള് കൂടത്തില്ലെന്നായിരിക്കുക. എടോ, പള്ളി പോലും ചാപ്പാടുള്ള ദിവസമേ 10 ആള് കൂടുള്ളൂ. ഞാൻ ഏതായാലും ആ മലബാർ അസോസിയേഷൻ പ്രസിഡന്റിനെ ഒന്ന് വിളിക്കട്ടെ. ആ, വിളി വിളി. കയ്യിൽ ഇത്തിരി കാശ് വരുമ്പോ ആളാകാൻ വേണ്ടി സ്വന്തമായി സംഘടന ഉണ്ടാക്കുക, നാട്ടുകാർക്കൊക്കെ പൊന്നില്ലാത്ത ആട കൊടുക്കുക, സിനിമാക്കാരെ വിളിച്ച് കൂടെ നിർത്തി ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കുക, പിന്നെ അത് എലർജി ചെയ്ത് വെത്തി തൂക്കുക. ഓരോത്തന്മാരുടെ ഓരോ പൊളപ്പേ. ഭാര്യ നേഴ്സ് ആയിരുന്നെങ്കിൽ എനിക്ക് ഇതൊക്കെ ചെയ്യാമായിരുന്നു. ഹലോ, ജോർജ് അല്ലേ ഇത്? അതെ, ആരാ ഇത്? ഞാൻ അഗസ്റ്റിൻ, കേരളനാട് പത്രത്തിന്റെ എഡിറ്ററാ. എന്തൊക്കെയുണ്ട്? പ്രത്യേകിച്ചൊന്നുമില്ല, പരിപാടിയുടെ തിരക്കാണ്. ആ, നോട്ടീസ് കണ്ടിരുന്നു. ടിക്കറ്റ് സെയിൽസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നു. പരിപാടിക്ക് വരണം കേട്ടോ. തീർച്ചയായും. ഇത് അമേരിക്കയിൽ ആരാ പ്രൊമോട്ട് ചെയ്യുന്നേ? എന്റെ ഒരു സുഹൃത്താണ്,
ന്യൂയോർക്കിലുള്ള ഒരു മാത്യൂസ്. പുള്ളി ഒന്ന് കോണ്ടാക്ട് ചെയ്യണമല്ലോ. ആ നമ്പർ ഒന്ന് തരാമോ? അതിനെന്താ തരാമല്ലോ, പക്ഷേ മാത്യൂസ് ഇന്ന് ഇവിടെ ഡാളസിലെത്തും, വൈകിട്ട് എന്റെ വീട്ടിൽ വരുന്നുണ്ട്. ഓ, എങ്കിൽ വൈകിട്ട് വീട്ടിൽ വന്ന് പുള്ളി ഒന്ന് കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു 6:30 ആവുമ്പോ വന്നോളൂ. ഓക്കെ, താങ്ക് യു. സോ ഫാർ സോ ഗുഡ് മനോജേ. സോ ഫാർ താനെന്താ ഉറക്കമാണോ? ഞാൻ വെറുതെ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കണ്ണടച്ച് അനക്കമില്ലാതിരിക്കുന്ന മേപ്പടി പണിക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉറക്കമെന്നാ പറയുന്നത്. ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ, രണ്ടെണ്ണം അടിക്കാന്ന് വിചാരിച്ചു പോയതാ. അവിടെ ചെന്നപ്പോ അതായിരിക്കുന്ന ഒരു കത്തനാര്. അടി നടന്നില്ലെന്ന് ചുരുക്കം. കത്തനാര് പോയിട്ട് അടിക്കാമെന്ന് വീട്ടുകാരൻ. നിന്നെയൊന്നും ഇന്ന് ഒരു ദിവസത്തേക്കെങ്കിലും കുടിപ്പിക്കത്തില്ലെന്ന് കത്തനാര്. പട്ടി തിന്നത്തും ഇല്ല, പശുവിനെ വിട്ട് തീറ്റത്തും ഇല്ലെന്ന് പറഞ്ഞ മതി. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഒരു നേരമായി, അടിയും നടന്നില്ല, ഉറക്കവും പോയി. വല്ല നടക്കുമോ കാര്യമല്ലോ? നടക്കാൻ സാധ്യതയുണ്ട്, വൈകിട്ട് പ്രൊമോട്ടറെ കാണുന്നുണ്ട്. അഗസ്റ്റിനെ എന്നാ ഞാൻ അവിടെ ഇറങ്ങട്ടെ, പിന്നെ കാണാം. എന്താ ശരി. മാത്യുസേ, ഇതാണ് ഞാൻ പറഞ്ഞ അഗസ്റ്റിൻ. ഹലോ. ഹലോ. എനിക്ക് അപ്പോഴേ എനിക്ക് കുറെ പണിയുണ്ട് അകത്ത്. നാളെയാണല്ലോ പ്രോഗ്രാം, നിങ്ങൾ സംസാരിച്ചിരിക്കും. അഗസ്റ്റിൻ എന്ത് ചെയ്യുന്നു? ജോലിയുണ്ട്, പിന്നെ മലയാളനാട് പത്രത്തിന്റെ എഡിറ്ററും കലാവേദി എന്ന സംഘടനയുടെ പ്രസിഡന്റുമാണ്. എന്തുവേദി? കലാവേദി. കലാസാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭ മലയാളികളെ അവാർഡുകൾ കൊടുത്ത് ആദരിക്കുകയാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം. ഒരു വർഷം ഒരു 5-6 അവാർഡ് നൈറ്റെങ്കിലും നടത്താറുണ്ട്. എങ്കിൽ പിന്നെ അവാർഡ് വേദി എന്നാക്കരുതോ പേര്? ആ പേരിനൊരു അർത്ഥമാവുമല്ലോ. സാറ് നല്ല തമാശക്കാരനാണല്ലോ. പിന്നെ ഞാൻ വന്നത് ഒരു ബാങ്കറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടുത്ത ഞായറാഴ്ച. അതിലേക്ക് സാറിനെയും സുനിൽകുമാറിനെയും ഒന്ന് ക്ഷണിക്കാനാണ്. ഏയ്, അത് നടക്കുക, വളരെ ടൈറ്റാണ് സ്കെഡ്യൂൾ. കഴിഞ്ഞ 20 വർഷക്കാലങ്ങളിലേറെയായി അമേരിക്കൻ മലയാളികൾക്ക് അവരുടെ ഇഷ്ടപ്പെട്ട സിനിമാ താരങ്ങളെ അണിനിരത്തി പല പ്രോഗ്രാമുകളും പ്രൊമോട്ട് ചെയ്ത സാറിന്റെ സേവനങ്ങൾക്കൊക്കെ ഒരു അവാർഡും, പിന്നെ സുനിൽകുമാറിന് ഒരു പൊന്നാടയും കൊടുത്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ആരെയും സേവിച്ചിട്ടില്ല, ഇതെന്റെ ബിസിനസ്സാണ്. ചെയ്യുന്ന ജോലിയുടെ കൃത്യമായ കൂലിയും പറഞ്ഞു വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ അവാർഡും പേവാർഡും ഒന്നും വേണ്ട. സാറിന് വേണ്ടെങ്കിൽ വേണ്ട, സുനിൽകുമാർ സാറിനെ 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് തരണം. ഒരു പൊന്നാട അണിയിച്ച് 2 ഫോട്ടോ എടുക്കണം, അത്രേ വേണ്ടു. പ്ലീസ്. പ്ലീസും താങ്ക്സ് ഒന്നും വേണ്ട. $5,000 വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്ക് അറേഞ്ച് ചെയ്ത് തരാം. 1 മണിക്കൂർ മാത്രം. മാത്യു സാറേ, 5,000 അല്പം കൂടുതലാ. മിസ്റ്റർ അഗസ്റ്റിൻ, ഞാൻ ഈ പണി ചെയ്യുന്നത് ചാരിറ്റിക്ക് വേണ്ടിയൊന്നുമല്ല, മലയാളി സമൂഹത്തെ ഉദ്ധരിക്കാനുമല്ല. എന്നാലും അത് ഇത്തിരി കൂടുതലാ സാറേ. കയ്യിലെ കാശ് മുടക്കി നാട്ടിൽ കിടക്കുന്ന ഇതുങ്ങളെല്ലാം കെട്ടി വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാശുണ്ടാക്കാൻ തന്നെയാ. നിങ്ങൾക്ക് 2 ഫോട്ടോയല്ലേ വേണ്ടു? $1,000 തന്നിട്ട് 2 അല്ല 1 10 ഫോട്ടോ എടുത്തോ. ഒരു 10 മിനിറ്റ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. മതി സാറേ, ഞാനൊരു $3,000 തരാം, അതിലൊതുക്കണം. 3 ഒതുങ്ങില്ല, 1 4 വേണമെങ്കിൽ മതി, എനിക്ക് യാതൊരു നിർബന്ധവും. ശരി സാറേ, 4 തരാം. അപ്പോൾ $1,000 അഡ്വാൻസ് ചെയ്യട്ടെ? അതിനാ സാറേ, ഞാൻ ഇപ്പൊ തന്നെ ചെക്ക് തരാം. ഓ, ചെക്കിന്റെ പരിപാടിയൊന്നുമില്ല, ക്യാഷ് തന്നെ തരണം. എന്നാ ഞാൻ ഒരു $500 തരാം, ബാക്കി പിന്നെ. ശരി, പരിപാടിക്ക് മുമ്പ് കൃത്യമായിട്ട് ക്യാഷ് തരണം. അന്നേരം പിന്നെ വന്ന് ഞഞ്ഞാവിഞ്ഞാന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കലെയാണ്. സമ്മതമാണ് സാറേ. അപ്പോ പറഞ്ഞതുപോലെ ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക്. കൃത്യം 7 മണിക്ക് പരിപാടി തുടങ്ങണം, 8 മണിയാവുമ്പം ഞങ്ങൾ പോരും, ഞങ്ങൾക്ക് വേറെ പരിപാടികളാണ്. സമ്മതിച്ചു സാറേ. കലാസ്നേഹികളെ, ഇവിടെ കൂടിയിരിക്കുന്നവരിൽ എന്നെ അറിയാത്തവരായി ആരും തന്നെ ഇല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ആദ്യമായിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഞാൻ ചന്ദ്രപിള്ള. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഇവിടുത്തെ സാമൂഹിക പ്രവർത്തനങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും എല്ലാം പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഈ നാട്ടിലെ മിക്ക മലയാളി സംഘടനകളുടെയും സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഞാൻ. ഞാൻ എന്നെപ്പറ്റി കൂടുതലായി ഇനിയൊന്നും
വിവരിക്കുന്നില്ല. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായി വന്നിരിക്കുന്ന ശ്രീ സുനിൽകുമാറിന് നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും കലാവേദിയുടെ പ്രസിഡന്റ് മിസ്റ്റർ അഗസ്റ്റിന് വേണ്ടിയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ മാത്യു സാറാണ്. ന്യൂയോർക്കിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന മാത്യു സാറിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും കലാവേദിയുടെ പ്രസിഡന്റ് അഗസ്റ്റിൻ സാറിന്റെ പേരിലും ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ എല്ലാമെല്ലാമായ കലാവേദിയുടെ പ്രസിഡന്റായ ശ്രീ അഗസ്റ്റിൻ സാറിനെയും ഈ സദസ്സിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടികളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശ്രീ അഗസ്റ്റിൻ സാറാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും ഈ കൂട്ടത്തിൽ ഞാനൊന്ന് നിറഞ്ഞുകൊള്ളട്ടെ. കൂടുതലായി ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സദസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, കലാവേദിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ 3 ദശാബ്ദക്കാലത്തോളമായി മലയാള സിനിമയിലൂടെ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ സുനിൽകുമാറിനെ ആദരിക്കുവാനാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ബിരുദാനന്തര ബിരുദമുള്ള എനിക്ക്, ഒരു ഗാനരചയിതാവും ഗായകനുമായ എനിക്ക്, സാഹിത്യകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ എനിക്ക് ഇല്ലാത്ത ഒരു വലിയ കഴിവാണ് ശ്രീ സുനിൽകുമാറിനുള്ളത്. 1000-ൽ പരം സിനിമകളിലൂടെ വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സുകളെ പിടിച്ചിരുത്തിയ ശ്രീ സുനിൽകുമാറിനെ ആദരിക്കുവാനും അനുമോദിക്കുവാനും ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. സുനിൽകുമാറിന് വേറെ പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കുവാനുള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ശ്രീ സുനിൽകുമാറിനെ പൊന്നാട സ്വീകരിക്കുവാനായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കലാസ്നേഹികളെ, ഇന്നിവിടെ വന്നു ചേരുവാനും നിങ്ങളോടൊത്ത് കുറച്ച് സമയം ചെലവാക്കാനും സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ അവസരം ഉണ്ടാക്കി തന്ന കലാനിലയം പ്രസിഡന്റിനോട് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സമയക്കുറവിനാൽ ഞാനൊരു വലിയ പ്രസംഗം നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. മാത്യു, മോശമായി പോയി, വളരെ മോശമായി പോയി. എടോ, താരല്ലേ പറഞ്ഞ അവിടെ ഒത്തിരി പേര് കാണുമെന്ന്? എടോ, 25 പേരെ തേച്ച അവിടെ ഉണ്ടായിരുന്നു. മാന്യമാരെ വിളിച്ചിട്ട് കളിയാക്കുന്നു. സോറി ഉണ്ട് കേട്ടോ, ഇത്രയും മോശമാവുന്ന സ്വപ്രതി പോലും വിചാരിച്ചത്. കർണക്കുറ്റിക്ക് അടിച്ചിട്ട് സോറി എന്ന് പറഞ്ഞാ മതിയല്ലോ. ഡോ, അനിഞ്ഞു വന്നേ. എടോ, തനിക്ക് ആളാകാൻ വേണ്ടി മാന്യന്മാരെ വിളിച്ച് കളിയാക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് ചീപ്പായി പോയി. ആളല്പം കുറവായി പോയി, അതിന് സാറെന്തിനാ ചൂടാകുന്നേ? വെറുതെ അല്ലല്ലോ പൈസ എണ്ണി തന്നിട്ടല്ലേ. അല്ല സുനിൽകുമാർ സാറേ, സാർ അഭിനയിക്കുന്ന പടങ്ങൾ എല്ലാം ഹിറ്റാകാറുണ്ടോ? ചിലതോടും ചിലതെട്ട് നില പൊട്ടും. ഇതും അതുപോലെ അങ്ങ് കൂട്ടിയാ പോലോ. പഠിപ്പിക്കല്ലേ, താന്നെ പഠിപ്പിക്കല്ലേ. എടോ, ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രി വന്നിട്ട് 4 കുറെ ആയിടൂ. ഇതിലും വലിയ ചറ്റുകൾ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. മോന്തെ കിട്ട ഉടനെ തരാനാ തോന്നുന്നത്. താന്റെ മറ്റടുത്ത ഒരു പൊന്നാട. ദൈവാധീനം ഉണ്ട് കേട്ടോ, ഒറ്റ മനുഷ്യൻ കണ്ടിട്ടില്ല. പിന്നെ ഞാനായിട്ട് ഇതാരോടും പറയത്തുമില്ല. അല്ല സാറേ, ഈ പൊന്നാട കൊടുക്കുന്നവരൊക്കെ ഇങ്ങനെ തിരിച്ചു തരുമായിരുന്നെങ്കില് നമുക്ക് ഒരു പൊന്നാടയിൽ കാര്യങ്ങളൊക്കെ സാധിക്കായിരുന്നു.